latest news. Subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് നീക്കം തുടങ്ങിയതായി സൂചന. ഇതിനായി നിലവിലെ എം എൽ എ അബ്ദുൾ റസാഖിനെ രാജിവെപ്പിക്കാനാണ് ലീഗ് നേതൃത്വം ആലോചിക്കുന്നത്. ഇടതുപക്ഷവുമായി രഹസ്യ ധാരണയോടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം വരിക്കാമെന്നാണ് ലീഗ് കരുതുന്നത്. മഞ്ചേശ്വരത്ത് കള്ളവോട്ട് നടന്നുവെന്നാരോപിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ നടത്തുന്ന നിയമ പോരാട്ടം എതിരാകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് ലീഗിന്റെ പുതിയ നീക്കമെന്നാണ് വിവരം. കെ സുരേന്ദ്രൻ നൽകിയ കേസ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അടുത്ത മാസം കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സുരേന്ദ്രനെ വിജയിയായി പ്രഖ്യാപിച്ച് കേസ് തീർപ്പാക്കാനുള്ള വലിയ സാധ്യത നിലവിലുണ്ട്. ഇതോടെയാണ് പുതിയ നീക്കം പാർട്ടിക്കിടയിൽ ചർച്ചയായത്. 89 വോട്ടുകളുടെ അന്തരം മാത്രമേ സുരേന്ദ്രനും അബ്ദുൾ റസാഖും തമ്മിലുള്ളൂ. 259 പേർ കള്ളവോട്ട് ചെയ്തുവെന്നാണ് സുരേന്ദ്രന്റെ പരാതി. ഇവരുടെ പേര്, പ്രായം, വിലാസം തുടങ്ങിയ മുഴുവൻ രേഖകളും സുരേന്ദ്രൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇതിന്റെ വിശദ പരിശോധന നടക്കുകയാണ്. ഇതിൽ ആരൊക്കെ സാക്ഷി പറയും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനുള്ള ലീഗിന്റെ നീക്കം രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ തെളിവാണെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേസിൽ പരാജയപ്പെടുമെന്ന് കണ്ടാണ് രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത്. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ വാർത്തകളെല്ലാം ലീഗ് നേതൃത്വം നിഷേധിച്ചിരിക്കുകയാണ്. ഏതായാലും കെ സുരേന്ദ്രന്റെ കേസിന്റെ വിധി എന്താകുമെന്നും ലീഗ് ഉപതെരഞ്ഞെടുപ്പിന് നീക്കം നടത്തുന്നുണ്ടോ എന്നുമൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.